സ്കൂളിൽ പഠിക്കുമ്പം ഒരു മാറ്റി നിർത്തലുണ്ടായിട്ടുണ്ടോ? ഇല്ലില്ല, ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അധ്യാപകരിൽ നിന്നും? അധ്യാപകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവരെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്? ഇല്ല 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 ഇല്ല. എന്തിനാണ് മാറ്റി നിർത്തിയത്? ഒരു അധ്യാപക എനിക്ക് തോന്നുന്നു പണ്ടത്തെ അധ്യാപകരൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പാർഷ്വാലിറ്റി ഉള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലും ഇപ്പോഴത്തെ പോലെ അല്ല. ഇന്നിപ്പോൾ പാർഷ്വാലിറ്റി ഒന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലേ. നമ്മുടെ ഒന്നുമില്ലാത്ത പിള്ളേരോട് ഇന്നും ഒരു പാർഷ്വാലിറ്റി പണ്ടത്തെ അധ്യാപകർക്കുണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഉള്ളവരോട് പ്രത്യേക സ്നേഹം, ഇല്ലാത്തവരോട്. പിന്നെ പഠിത്തത്തിൽ പിന്നോക്കം നിൽക്കുന്ന പിള്ളേരെ മുന്നോട്ട് കൊണ്ടുവരാൻ അന്നത്തെ അധ്യാപകർ ശ്രമിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എൻ്റെയൊക്കെ ജീവിത സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഒന്ന് ഒന്ന് എനിക്ക് വീട്ടിലെ നല്ലൊരു അന്തരീക്ഷത്തിൽ നിന്ന് വരാത്തത് കൊണ്ട് എനിക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷെ ഒരു അധ്യാപകരൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ കയറിപ്പോയേനെ. നമുക്കൊരു കയറി തരുന്നില്ല. ഈ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലെ സാഹചര്യം പട്ടിണി കിടക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്? ഇല്ല ഇല്ല ഇല്ല. അതായത് ഒറ്റപ്പെടലാണ് മെയിനായിട്ടും. എന്തിനാണ് ഒറ്റപ്പെടുന്നത്? അത് എൻ്റെ ബാഹ്യത, എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുന്നത്. അതായത് ഞാൻ അതായത് എന്നെ ഒരു മൂന്ന് മാസം ഗർഭിണിയായിരിക്കുമ്പോൾ എൻ്റെ അച്ഛനമ്മയും പിരിഞ്ഞു പോയായിരുന്നു. അമ്മ വേറെ കല്യാണം കഴിച്ച്, അച്ഛനും വേറെ കല്യാണം കഴിച്ച്. പിന്നെ ഞാൻ അമ്മ വീട്ടിലായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ അമ്മയുടെ അനിയത്തിമാരൊക്കെ ഉള്ളവർ കെട്ടി കെട്ടി കല്യാണം കഴിച്ച് ഓരോരുത്തർ പോയി. പിന്നെ ഉള്ളത് ഒരു അമ്മാവനാണ് കുടുംബത്തുള്ളത്. രണ്ടമ്മാവന്മാരിൽ ഒരാൾ കുടുംബത്തുള്ളത്. പുള്ളിയും ഭാര്യയും മക്കളുമായിട്ട് താമസിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും നിന്നത്. അപ്പം പിന്നെ അമ്മ ഇങ്ങനെ സ്നേഹിച്ചൊരാളോട് ഇറങ്ങിയാണ് പോയത്. രണ്ടാമത് സെക്കൻഡ് മാരേജ് ചെയ്ത് പോയായിരുന്നു. അപ്പോൾ അതോടുകൂടി വീട്ടുകാർക്ക് എന്നോടും കൂടെ എല്ലാവരും അമ്മ വീട്ടിൽ ഇച്ചിരി സാമ്പത്തിക സ്ഥിതിയൊക്കെ നല്ലൊരു കുടുംബക്കാരായിട്ടൊരു ആൾക്കാർ. അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചോളം അമ്മ ഇങ്ങനെ ഇറങ്ങിപ്പോയതിനോടൊരു വെറുപ്പായിരുന്നു. അപ്പോൾ അമ്മയെ വർഷങ്ങളോളം ആ വീട്ടിൽ കയറ്റത്തുമില്ലായിരുന്നു. അപ്പോൾ എന്നോട് ആ ഒരു ദേഷ്യം, അമ്മയോടുള്ള ദേഷ്യം എന്നോട് കാണിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ദേഷ്യമായിരുന്നു. ആ ദേഷ്യമാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരാൾ, നമ്മളൊന്ന് വീണ് കിടക്കും, കൈ പിടിച്ചു ഉയർത്തി ഭവനം മാറ്റി നിർത്തും, കൈ പിടിച്ചു ഉയർത്തി എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ പേര് പറയാൻ ആരെ പറയാൻ പറ്റും? എൻ്റെ ഒരു ഉറ്റ ചങ്ങാതിയുണ്ട്, അച്ചിമി എന്ന് പറയുന്ന ജാസ്മിൻ, മുസ്ലിം കൂട്ടുകാരിയാണ്. എൻ്റെ വീട് എൻ്റെ ബാല്യകാല സുഹൃത്താണ് അവൾ. എനിക്കൊരു താങ്ങും തണലായിരുന്നു. ഇന്നും ഇന്നും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏറ്റവും അറ്റത്തിലുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്നൊരു മുഖം അവളെ ഓർക്കത്തുള്ളു. ഞാൻ ഓർക്കാം, എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ ഓർത്തു ഇനി എനിക്ക് ആര്. പിള്ളേരല്ലേ ആദ്യം ഓർക്കുന്നത് അച്ചിമിയുടെ മുഖം. അത് ആ ചെറുതിലേ മല കിട്ടിയതുകൊണ്ടായിരിക്കും, മനസ്സിൽ പതിഞ്ഞു പോയതുകൊണ്ടായിരിക്കും. ശരിക്കും സ്ഥലം? ആലപ്പുഴ ചുങ്കമ്പള്ളാതുരുത്തി എന്ന് പറയും. ഇപ്പം താമസം? എടപ്പള്ളി ടോൾ. എടപ്പള്ളിയിലാണ് താമസം. സുഖമായുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് ഇനി ഒരു നമുക്ക് ഇനിയും പലതും ആകണമെന്ന് ആഗ്രഹം ഉണ്ടാകും ഒരാൾക്ക്, എനിക്കുണ്ടാകും, എല്ലാവർക്കും ഉണ്ടാകും. ഇനി എന്താകണമെന്ന് ആഗ്രഹം? ഇപ്പം മോട്ടിവേഷനൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് പോകുന്നു, ഇനിയും നമ്മുടെ ഒരു ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. എനിക്ക് സ്വന്തമായൊരു നല്ലൊരു ബിസിനസ് സ്ഥാപനം ഇടണമെന്നുണ്ട്. അതിൽ നല്ലതാ ശരിക്കും പറഞ്ഞാൽ നല്ല സ്ത്രീകൾക്കൊക്കെ ഒരുപാട് വേക്കൻസിയൊക്കെ കൊടുക്കുന്ന, നിരാലംബരായിട്ടുള്ളവരായിട്ട് വിധവകളായിട്ടുള്ളവരോ അങ്ങനെ ഒരു ആശ്രയമില്ലാത്തവർക്കൊക്കെ, ഇച്ചിരി വിദ്യാഭ്യാസം ഉള്ളവർക്കായിട്ടുള്ള ജോലിയൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഒരു ബിസിനസ് ചെയ്യണം എന്നാഗ്രഹം. സ്വന്തം കാലിൽ നിൽക്കണം. ആർക്കെങ്കിലും ഒരു തൊഴിലൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനമുണ്ട്. കുട്ടികൾ ഇപ്പൊ എന്താണ് പറയുന്നത്? ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം വേറെ ആണല്ലോ. കുട്ടികളെല്ലാം അനുഭവിച്ചു വന്നാണ് അല്ലേ, ദാരിദ്ര്യം അനുഭവിച്ചു വന്നാണ്. ഇപ്പം കുട്ടികൾ വേറെ രീതിക്ക്. ഇപ്പോൾ കുട്ടികൾ എന്താണ് പറയുന്നത്? കുട്ടികൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു അവർക്ക് ഇപ്പൊ ഭയങ്കര സന്തോഷമാണ് ശരിക്കും. അമ്മ ഇങ്ങനൊന്നും ആവുന്ന ഒരു ഇപ്പം അവർ അമ്മ നേരത്തെ ഇതറിയുന്ന പോലെ കൊറോണയ്ക്ക് തുടങ്ങിച്ചേന അമ്മ ഇത്ര നല്ല പോലെ ഇത്ര ജനം സ്നേഹിക്കുമെന്ന് ഒരിക്കലും ഓർത്തില്ല. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് തന്നെ. ഈ കമന്റുകളൊക്കെ ഇരുന്ന് വായിക്കാറുണ്ടോ? എല്ലാം വായിക്കും ഞാൻ. മറുപടി കൊടുക്കാറുണ്ടോ? മറുപടി കൊടുക്കും. എല്ലാം ഒന്ന് നോക്കിക്കും. എല്ലാത്തിലും ഞാൻ ലവെങ്കിലും കൊടുത്തിരിക്കും. എത്ര തിരക്കാണേലും ഞാൻ നോക്കും. ഏതെങ്കിലും കമന്റ് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിച്ച ഒരു കമന്റ് ഓർക്കുകയാണെങ്കിൽ ഏത് ഓർക്കും? ഒരു കമന്റ് ഒത്തിരി കമന്റ് ഉണ്ട് എങ്കിലും നമുക്ക് തുടങ്ങിയ സമയത്ത് ഒരു കമന്റ് ഉണ്ട് നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിച്ച ഒരു കമന്റ് ഏതായിരിക്കും? അത് ഗുരുവായൂരപ്പനെ പറ്റി പറയാൻ നിങ്ങൾ ആരാണ്, ഗുരുവായൂരപ്പ കൃഷ്ണ എന്നൊക്കെ വിളിക്കാൻ നിങ്ങൾ ആരാണ്, ഞങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഗ്രൂപ്പിലുള്ളവരാണെന്ന് പറഞ്ഞൊരു സ്ത്രീ ഒരു പ്രാവശ്യം ഒരു കമന്റ് ഇട്ടു. അതെനിക്ക് വരെ ഒറ്റ ഞാൻ എല്ലാം നല്ലതിനു വേണ്ടി എല്ലാവർക്കും വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും പിന്നെ എന്താ അങ്ങനെ പറഞ്ഞിട്ട് അല്ലാതെ എന്നെ വേദനിപ്പിക്കുന്ന കമന്റുകളൊന്നും വന്നിട്ടില്ല. അത് മാത്രമേ ഇങ്ങനെ ചെറിയൊരു ഈ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്ത്, അല്ലാതെ എനിക്ക് വേദനിപ്പിക്കുന്ന ഒരു കമന്റ് പോലും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ബോവൻ പെങ്കോന്തനാണ് ഇവൻ ഇങ്ങനെ പെണ്ണുങ്ങളെ നോക്കുക ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന എല്ലാം അങ്ങനെയല്ല. ഒരു
ബോബൻ ഇപ്പം എന്നെ എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന സ്ത്രീയെ ബഹുമാനിക്കുന്നുണ്ടാണെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ ഞാൻ ഇത്രയും വിഷമങ്ങളൊക്കെ അനുഭവിച്ചു വന്നതുകൊണ്ട് എനിക്ക് എത്രയ്ക്ക് സപ്പോർട്ട് തരാം എന്ന് ഓർത്തിട്ടാണ് ബോബൻ എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബോബൻ എൻ്റെ കൂടെ എല്ലാം സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ബോബൻ ബെങ്കോന്തരാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരാറുണ്ട്. അതൊന്നും ഇപ്പോഴില്ല, ഇപ്പൊ അതൊക്കെ മാറിയല്ലോ. തുടങ്ങിയ സമയത്താണ് ഒറ്റ കമന്റ് പോലും എനിക്ക് മോശം തോന്നിയോ? ഇല്ല, ഒരു കമന്റ് ഒക്കെ ആദ്യം കിട്ടുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് രാത്രി കിടന്ന ഉറക്കമില്ല. ബോബർ നീ നീ സാരമില്ലടി, എത്രയും പേർക്ക് ഓരോരുത്തർക്ക് കമന്റ് ഇങ്ങനെ കിട്ടുന്നു. അട്ട് ഞാൻ നെഗറ്റീവ് കമന്റ് ഇടുന്ന ഓരോരുത്തരെ ഇടുമല്ലോ. ആ വീഡിയോകൾ സെർച്ച് ചെയ്ത് പോയി കണ്ടിട്ട് അവരെല്ലാം കമന്റ് നോക്കിയിട്ട് എന്റെ കമന്റ് ഒരു കമന്റ് വീണാ ഞാൻ ഈ വിഷമിക്കുന്ന ഫോട്ടോ അങ്ങനെ. അയ്യോ ചിലരുടെ അപ്പൊ ഞാൻ ഓർക്കും ദൈവമേ ചില കമന്റ് കണ്ടാലേ ഉറക്കം വരത്തില്ല. അങ്ങനത്തെ പക്ഷെ എനിക്ക് അങ്ങനത്തെ അനുഭവം. പിന്നെ പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനത്തെ ഒന്നും ശ്രദ്ധിക്കാറേ ഇല്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് യാത്രയാണോ വായനയാണോ? സത്യം പറഞ്ഞാൽ വായനാശീലമൊന്നും അങ്ങനെ ഇല്ല. യാത്ര യാത്ര ഇഷ്ടം. എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പോൾ? ഓ അങ്ങനെ ദൂരെ എന്ന് പറയാം. അപ്പോൾ പഞ്ചാബിലൊക്കെ പോയിട്ടുണ്ട്, ഡൽഹി പഞ്ചാബ് ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ പിന്നെ ദുബായ്, ബോബൻ്റെ കൂടെ സൗദി ദുബായിലൊക്കെ പോയിട്ടുള്ളത്. പിന്നെ ഇന്ത്യയിലെ മിക്ക സ്ഥലത്തൊക്കെ, പിന്നെ ഗുരുവായൂരമ്പലം, മൂകാംബിക, തിരുപ്പതി, അങ്ങനെയുള്ള സ്ഥലം. ഈ പുസ്തക പ്രകാശനത്തിന് നവ്യ തന്നെ വേണമെന്ന് ആഗ്രഹിച്ച ഞാൻ പ്രസംഗത്തിൽ കേട്ടു, നവ്യ തന്നെ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെങ്ങനെന്താ? അതെന്താ പറയാ, കൃഷ്ണഭക്തി എന്ന് പറഞ്ഞ സാധനമേ ഈ നന്ദന സിനിമ കണ്ടിട്ടാണ് എനിക്ക് അങ്ങനെ ഭക്തി എന്നൊരു അനുഭവം ഉണ്ടായത്. അതിനു മുമ്പ് പോകുന്ന വഴിക്ക് പോട്ടെ ദൈവമൊന്നും ഇല്ലെന്നുള്ളൊരു ജീവിതമായിരുന്നു. ഞാൻ ഇത്ര ദുഃഖിച്ചിട്ട് ഒരു ഈശ്വരനെ കാണുന്നില്ലെന്ന് മൈൻഡിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എൻ്റെ ജീവിതവുമായിട്ട് കറക്റ്റായിട്ട് ഒരു സാമ്യമുള്ളൊരു കഥാപാത്രമാണ് നവ്യ. അതിൽ ആ നവ്യയുടെ കഥാപാത്രം അതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ എനിക്ക് ഞാനാണ് നവ്യെന്ന് തോന്നുന്ന വിധത്തിൽ എനിക്ക് തോന്നാതെ ഞാൻ ഒരു 5 വട്ടമെങ്കിലും സിനിമ കണ്ടിട്ടുണ്ട്. എന്നിട്ട് എനിക്കപ്പോൾ നവ്യയോടൊരു ഇഷ്ടം. പക്ഷെ ഒരിക്കൽ പോലും നവ്യ ആ ഇഷ്ടം ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. നവ്യയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനൊരു സംഭവം നവ്യ തന്നെ വന്ന് ചെയ്യുമെന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. എനിക്ക് നവ്യയുടെ എന്നോട് ഒരടുത്ത ആള് എനിക്ക് പിന്നെ ഞാനിങ്ങനെ പറഞ്ഞ് എനിക്ക് നവ്യയുടെ നമ്പരൊന്ന് കിട്ടിയേക്കോളായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ നമ്പർ ഒന്ന് പെട്ടെന്ന് വിളിച്ചപ്പോൾ കിട്ടുകയും ഇങ്ങനെ ഒരു കോർത്തിണക്കിണക്ക് പെട്ടെന്ന് വരാം എന്ന് പറയുകയും ചെയ്തപ്പോൾ ഞാൻ തന്നെ അയ്യടാന്ന് പെട്ടെന്നാണ് ആ കാര്യങ്ങൾ അങ്ങനെ നടന്നത്. ഗുരുവായൂരപ്പൻ്റെ ഒരു ലീലയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട പോലെ ഭഗവാൻ ജീവിതം ക്രമീകരിച്ച് തരുന്നുണ്ട്. നല്ല ജീവിത പങ്കാളി തന്ന്, നല്ല മക്കളെ തന്ന്, നല്ല മരുമക്കളെ തന്ന്, നല്ല ഇങ്ങനൊരു മീഡിയയിൽ വന്ന് നല്ല രീതിയിൽ ഇരിക്കാനുള്ള ജനം സ്നേഹിക്കുന്ന രീതിയിൽ ഇരിക്കാൻ പറ്റി എല്ലാം. ഒരു കുടുംബത്തിന് ഒരു ഒരു സ്ത്രീക്ക് എപ്പോഴും പുരുഷൻ്റെ സപ്പോർട്ട് കിട്ടണം എന്ന് ഫെമിനിസം ഞാൻ ഒരിക്കലും പറയത്തില്ല. ഒരു പെണ്ണിന് എപ്പോഴും കറക്റ്റായിട്ട് ശോഭിച്ച് സമാധാനമുള്ള ഒരു സ്ത്രീയായിട്ട് കുടുംബത്തിൽ ശോഭിക്കണമെങ്കിൽ ഒരു പുരുഷൻ്റെ സ്നേഹപൂർവ്വമായുള്ള സപ്പോർട്ട് കിട്ടണം. തിരിച്ചുകൊണ്ടല്ലോ, ഇപ്പം നമ്മളൊരു പുരുഷൻ എന്ന് പറയുന്ന ഒരു ഭർത്താവ് എന്നുള്ള അവർ രാവിലെ ജോലിക്ക് പോകും അല്ലേ, ജോലിക്ക് പോകും, തിരിച്ചു വരുമ്പോൾ അതേ സ്നേഹത്തിൽ നിൽക്കേണ്ട ഭാര്യ. ഉറപ്പായിട്ടും ഇപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലിക്ക് പോകണമെങ്കിൽ രണ്ടുപേരും ഈക്വലായിട്ട് ജോലി ചെയ്യണം എന്ന് പറയാം. പക്ഷേ പുരുഷൻ ഒറ്റയ്ക്ക് പോയി ജോലി ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ വീട്ടിലൊരു വിളക്കായി തന്നെ ഭർത്താവ് വരുന്നേ കാത്തിരിക്കുന്ന എനിക്കങ്ങനെ. അതിനിപ്പോൾ എതിരാനുള്ള സ്ത്രീകളുണ്ടായിരിക്കും, പക്ഷേ എനിക്കങ്ങനത്തില്ല. ഭർത്താവ് ഒരാൾ ജോലിക്ക് പോയിട്ട് കഷ്ടപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച് കാത്തിരിക്കുന്ന കുട്ടികളെ നോക്കി നമ്മുടെ കുടുംബത്ത് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ത്രീയായി വിളങ്ങണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അങ്ങനത്തെ കുടുംബങ്ങളെ ഉയർന്നിട്ടുള്ളൂ. അല്ലാതെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ത്രീവാദം പറഞ്ഞ ആ കുടുംബമൊക്കെ താഴ്ത്തോട്ട് പോകത്തേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മളൊന്ന് ചെറുതായിട്ട് നമ്മളെ ചുറ്റും നോക്കി നോക്ക്, എവിടെയും അങ്ങനെ ഒരു വീട്ടമ്മയുള്ള വീട്ടിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും ഒക്കെ ആയിട്ട് സ്ഥിരമായി നിന്നിട്ടുള്ളൂ. അതെ 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 ആണല്ലേ, തീർച്ചയായിട്ടും അല്ല. പിന്നെ രണ്ടുപേരും തമ്മിൽ ഒരേപോലെ നിന്നെങ്കിൽ മാത്രമേ കുടുംബം കറക്റ്റായിട്ട് പോകത്തുള്ളൂ. അത് അതാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത് എല്ലാവരും. പുതിയ തലമുറയ്ക്ക് കല്യാണം കഴിക്കേണ്ട, ഇപ്പം ഞാനൊരു മാരേജ് ബ്യൂറോയും നടത്തുന്നുണ്ട്, കല്യാണം കഴിക്കേണ്ട ഒരുപാട് പേരെ ഞാനായിട്ട് പറയുന്നുണ്ട്. റിസ്ക് എടുക്കാൻ കഴിയില്ല അവർക്ക്. ഇത് ഒരു റിസ്ക്കാണ്, ഇതൊരു സുഖമുള്ള റിസ്ക്കാണ്. എപ്പോഴാണ് ഒരു 10, 45, 50 വയസ്സ് കഴിയുമ്പോൾ മക്കളും ഭർത്താവും നമ്മളെ കാത്തിരിക്കാൻ ആളുകളെല്ലാം കാണും അല്ലേ. മക്കൾ നമുക്കൊരു അസുഖം വന്നാൽ പോലും നമ്മൾക്കൊന്ന് കാണാൻ പോലും ആരെങ്കിലും വരണ്ടേ, നമ്മുടെ കൂടെ നിന്ന് ഇരിക്കാൻ ആരെങ്കിലും, മക്കൾ ഭർത്താവ് അല്ല ആരെങ്കിലും ബന്ധുക്കളൊക്കെ കാണാം. അതേസമയം നമ്മൾ കല്യാണം കഴിക്കാതെ നിന്നാൽ ആരും കാണത്തില്ല, ഒറ്റപ്പെട്ടു പോകും. നമ്മൾ കൂടെയുള്ള സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാം കെട്ടിക്കെട്ടി പോയി കഴിയുമ്പോൾ അവസാന കാലത്തിൽ ഒറ്റയ്ക്ക് പോകും. അപ്പോൾ ഒറ്റയ്ക്കായി പോകുമ്പോൾ ആ ഒറ്റപ്പെടുത്തലെന്ന് പറയുന്ന ഒരു ഏകാന്തത, അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം, അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകത്തുള്ളൂ. എനിക്കത് ഞാൻ അതുകൊണ്ട് എല്ലാവരോടും പറയുന്നത് കല്യാണം കഴിക്കണമെന്നേ പറയത്തുള്ളൂ. കല്യാണം കഴിക്കാതെ ജീവിക്കാം, സാമ്പത്തികം ഉണ്ടെങ്കിൽ മതിയെന്ന് പറയാം. വെറുതെ സാമ്പത്തികത്തിന് ചില സമയത്ത് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കിട്ടേണ്ട ഒരു തലോടലിന് ഈ പണത്തിന് തരാൻ പറ്റത്തില്ല. നമ്മളത് ചേർത്ത് വെച്ചിട്ട് ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ ഈ പണത്തിന് പറ്റത്തില്ല. അതൊരു ഒരു കൂടെയുള്ള ഒരാൾക്കേ പറ്റത്തുള്ളൂ.
ട്രൈ ചെയ്യണം. മാസോണം സീസൺ 2.